യാക്കോബിൻ്റെ ലേഖനം 5:11 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ജെയിംസ് ചാപ്റ്റർ 5:11. യാക്കോബിൻ്റെ ലേഖനം 5:11 വാക്യം വളരെ സുപരിചിതമാകിയ വാക്യമാണ്. അതിനകത്തു നിന്ന് രണ്ട് പദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നിട്ട് ഞാൻ എൻ്റെ വാക്യങ്ങളെ ചുരുക്കാം. സഹിഷ്ണുത സഹിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഒരു പദം, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു, നിങ്ങൾ കണ്ടും ഇരിക്കുന്നു. ഈ വചനത്തിനകത്തു നിന്ന് ദീർഘ മണിക്കൂറുകൾ പ്രസംഗിക്കണം, പക്ഷേ അതിനകത്തുനിന്നൊരു കൊച്ചു ചിന്ത. ഞാൻ മറ്റൊരു ഭാഗം പറയാനാണ് ഇവിടെ വന്നേ, പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ സന്ദേശം ഒരു കത്തി നെഞ്ചിൽ തുളച്ചു കയറുന്നത് പോലെ കയറിയത് കൊണ്ടാണ് ഞാൻ ഈ ദൂതുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പോടെ ദൈവം പറയുക, വർഷങ്ങളായി അവസാനം കാണാത്ത എന്തിൻ്റെയോ അവസാനം ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുക. അതിന് ബൈബിളിൽ നിന്നൊരു തെളിവാ, കർത്താവ് വരുത്തിയ അവസാനം. ആ വാക്യോടെ നിർത്തിക്കൊണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 7:8. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്, അതിന്റെ അവസാനം നല്ലത് മതി. ഈ രണ്ട് വാക്യങ്ങളാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന രണ്ട് വെളിപ്പാട്. ഒന്ന്, നീ സഹിക്കുന്ന ചിലതിന് കർത്താവ് അവസാനം വരുത്താൻ പോവാ. യോബിനെ അവിടെ ചൂണ്ടിക്കാണിച്ചപ്പം യോബിൻ്റെ ജീവിതം തീർന്നെന്നല്ല, യോബിൻ്റെ പ്രശ്നം ദൈവം അവസാനിപ്പിക്കുകയായിരുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആരോടും പറയാൻ കഴിയാതെ ഞാൻ നീറി ഒടുങ്ങുന്ന വിഷയത്തിന് ദൈവം ഒരവസാനം കൽപ്പിക്കണം. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ അകത്തളങ്ങളിൽ ദൈവകൃപയുടെ ജ്വലനം ദൈവം തരാൻ പോകുകയാണ്. ഒടുങ്ങിത്തീരാൻ പോകുമല്ല, ചിലതിൻ്റെയൊക്കെ അവസാനം ദൈവം നിന്നെ കാണിക്കാൻ പോവുക. ആ അവസാനം ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒത്തിരി ചിന്തകൾ കയറി വന്നില്ല? എൻ്റെ മനസ്സിൽ 1000 ചിന്തകൾ വന്ന് സമ്മേളിക്കുന്ന സമ്മേളന മുറിയായിരുന്നു അവിടെ ഇരുന്ന 20 മിനിറ്റുകൾ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ദൈവത്തിന് സ്തോത്രം. നീയും ഞാനും മനസ്സിൽ കണക്ക് കൂട്ടിയതല്ല നിന്റെ അവസാനം. നീയും ഞാനും കണക്ക് കൂട്ടിയതല്ല നീ കരയുന്ന വിഷയത്തിൻ്റെ അവസാനം. ഇല്ല, പ്രവാചകൻ ഒരു ഭാഗം പറയുന്നുണ്ട്, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. നീ തുടങ്ങുമ്പോൾ തന്നെ നിന്റെ ഒടുക്കു ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നീ സഹിക്കുന്നത് നിന്റെ അന്ത്യമല്ല, നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഏതോ ഒരു അവസാനം ദൈവം മുമ്പിൽ ഒരുക്കുകയാ. അത് ആത്മാവി കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക. ഒരിക്കലൊരു ഫാമിലി ഒരു പേഴ്സണലായിട്ട് എന്നെ കാണാൻ വന്ന സമയത്ത് അവരോടിനോട് കാര്യം ഷെയർ ചെയ്തു. അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടായി, ഒരു പ്രോപ്പർട്ടി സംബന്ധമായ പ്രശ്നം. പ്രോപ്പർട്ടി ഇത്രയുള്ള പ്രശ്നം. ഭർത്താവ് ഗൾഫിലായിരുന്നു, ഭാര്യ നാട്ടിലായിരുന്നു. ഭാര്യയുടെ ആങ്ങളൊക്കെ ഒരു പ്രശ്നം വന്നപ്പം ഹസ്ബൻഡിനോട് ചോദിക്കാതെ ആ പ്രമാണം തൻ്റെ ആങ്ങളൊക്കെ ഒന്ന് പണയം വെക്കാൻ കൊടുത്തു. ഇത്രയുള്ള കാര്യം. ആ ആങ്ങളൊക്കെ എന്തോ കാരണം വെച്ചാൽ ആ പൈസ അടയ്ക്കാൻ പറ്റിയില്ല. ലെറ്റർ ബാങ്കുകാരയച്ച ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് ലെറ്റർ കിട്ടിയത്. ഇത്തരമുള്ള പ്രശ്നം. 11 വർഷം അവരുടെ കുടുംബജീവിതത്തിൽ വിവാദമായ പ്രശ്നം നടന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു 50 വട്ടം ആത്മഹത്യ ചെയ്താൽ എന്താന്ന് ചിന്തിച്ചു. സ്തോത്രം. പക്ഷേ ഒരു രാത്രി ഭർത്താവ് ഉറങ്ങി എഴുന്നേറ്റ് വന്നേച്ച് ഭാര്യയോട് ക്ഷമ പറഞ്ഞിട്ട് പറഞ്ഞു, നീ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല, പക്ഷേ 14 വർഷം ഞാൻ നിന്നെ ദണ്ഡിപ്പിച്ചു. നിന്റെ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കാം ഇന്നലെ രാത്രി ദൈവം എന്നോട് ഇടപെട്ടിട്ട് വന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയോട് നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് ഇന്നലെ ദൈവം എന്നോട് ഇടപെട്ടു. അന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രശ്നവും തീർന്നു. ആ സ്ത്രീ പറയാം, 14 വർഷം അനുഭവിച്ച ദുരിതം ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എൻ്റെ കുടുംബത്തിൽ മാറിയത് മാത്രമല്ല, ഇന്നൊരു രാജകുമാരിയെപ്പോലെ ഞാൻ ആ വീട്ടിൽ വാഴുക.
അപ്പോൾ ഞാൻ എന്താ ഇന്ന് പറഞ്ഞു വരുന്നൊരു സാരം, എന്തിൻ്റെയൊക്കെയോ അവസാനം നിന്റെ ലൈഫിൽ വരാൻ പോവുക. നീ അനുഭവയ്യോബേ, നീ രോഗിയാകാനൊരു കാലമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥകൾ അവസാനിപ്പിക്കുന്നൊരു കാലമുണ്ട്. നഷ്ടത്തിൻ്റെ ഒരു കാലമുണ്ടെങ്കിൽ ആ നഷ്ടം നികത്തുന്നൊരു കാലമുണ്ട്. പരാജയത്തിൻ്റെ ഒരു കാലമുണ്ടെങ്കിൽ ആ പരാജയം തിരുത്തുന്ന ഓ ഹല്ലേലൂയ. അകത്തളങ്ങളിൽ ദൂത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അമ്മേ, ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, എന്തൊക്കെയോ ദൈവം അവസാനിപ്പിക്കാൻ പോവുക. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ മെസ്സേജ് പറഞ്ഞാൽ നിങ്ങൾ അവസാനിക്കാൻ പോവാന്നല്ല. യാക്കോബ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അമ്മ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം എടുത്തേ, അതേ 11-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ. സഹിഷ്ണുത കാണിച്ചവരെ, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്ഷമ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹിച്ചു നിൽക്കുക. എന്തോ എന്തോ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്തുവാ? സഹിച്ച് നിൽക്കുക. ചില ആൾക്കാർ പറഞ്ഞു പ്രശ്നം വന്ന നികുതി ചാകാൻ പറ്റുമോ? പറ പറ്റുമോ? രോഗം വന്നെന്ന് കരുതി മിണ്ടുന്നില്ല. സഹിച്ചു നിൽക്കുക. സഹിക്കുന്നതിന് വിവി പ്രത്യാശയുള്ള ഒരു ഉറപ്പുണ്ട്. ഇതിനുടനെ ഒരു അവസാനമുണ്ട്. അത് മരണമല്ല. യോബിന് യോബിന്റെ സഹിഷ്ണുത ഒന്നുകൂടെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 11-ാം വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ആ പദം കണ്ടോ? ഇനി ഞാൻ ആ ദൂത് പറയാൻ പോവാ. യോബിന് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. നിങ്ങൾ കണ്ടുമിരിക്കുന്നു. അങ്ങനെയാണ് ദൂത്. സ്തോത്രം. ചില കാര്യത്തിന് വരുത്തുന്ന അവസാനം ചിലർ കാണാൻ പോവുക. തീരാൻ പോകുമല്ല, കാണാൻ പോവുക. നിന്ദിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ താമസിയാതെ വന്ദിക്കപ്പെടാനൊരു കാലമുണ്ട്.